ഹായ്, അവതാർ നാട്ടറിവുകളുടെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കശുണ്ടിയിൽ മുടി കിളിർക്കുമോ അല്ലെങ്കിൽ കിളിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല എന്നതായിരിക്കും എവരുടെയും ഉത്തരം. എന്നാൽ പറ്റും എന്ന് കാണിച്ചു തരാനാണ് ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത്, മുടി പൊഴിയുക അല്ലെങ്കിൽ ചെറുപ്പത്തിലെ കശുണ്ടിയാവുക എന്നൊരു ഒരു തരം രോഗം പോലെ ആയിട്ടുണ്ട്. കാരണം ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളും അതായത് രാസപദാർത്ഥങ്ങളുടെ അമിത ഉപയോഗവും ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും ഒക്കെ കൂടിയാണ് ഇത്തരണത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ മുടി പൊഴിച്ചിൽ അല്ലെങ്കിൽ കശുണ്ടിയെ മുതലാക്കിക്കൊണ്ട് എത്രയോ വൻകിട കമ്പനികൾ വളർന്നു വന്നിട്ടുണ്ട്. ആൾക്കാരില്ലെങ്കിൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇതിനു വേണ്ടി എത്രയോ ലക്ഷങ്ങളാണ് ഓരോ വർഷവും മാർക്കറ്റിലേക്ക് ഒഴുക്കുന്നത്. അപ്പോൾ നിസ്സാരമായ മാർഗത്തിലൂടെ തന്നെ കുറേ വർഷങ്ങളുടെ ശ്രമഫലമായിട്ട് ആർജിച്ചെടുത്ത അല്ലെങ്കിൽ സ്വന്തം അറിവ് അനുഭവത്തിൻ്റെയും അറിവിൻ്റെയും വെളിച്ചത്തിൽ സ്വന്തം അനുഭവത്തിലൂടെ പകർന്നുകിട്ടിയ ഒരു അറിവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായിട്ടും ഉറപ്പ് തരാം, ഒരു 6 മാസം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ കശുണ്ടിക്കാരായിക്കോട്ടെ, മുടി പൊഴിച്ചിൽ മൂലം കഷ്ടപ്പെടുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള കശുണ്ടികളുണ്ട്. കാരണം ഞാൻ അനുഭവസ്ഥനാണ്. വളരെ പ്രമുഖമായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ വളരെ നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പൈസ മുടക്കി ചെയ്യുന്ന ഒരു വൻകിട പ്രസ്ഥാനത്തിൽ പോയി 32,000 രൂപ കൊടുത്ത് 6 മാസത്തെ ചികിത്സ കൊണ്ട് നിങ്ങളുടെ മുടി വരും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചികിത്സ തുടങ്ങുകയും ഹോമിയോ ബേസ്ഡായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കുറേ സപ്ലിമെൻ്റായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതെന്തായാലും പ്രയോജനകരമാണ് സപ്ലിമെൻ്റായിട്ട്. കാരണം കഴിക്കാൻ മറ്റുള്ളതായത് ബദാമും അതുപോലെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു. പക്ഷേ അതിൻ്റെ തട്ടിപ്പ് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 6 മാസത്തെ കോഴ്സ് പറഞ്ഞിരുന്നത് ഒരു 3-4 മാസത്തിലേക്ക് എത്തിയപ്പോൾ ഏകദേശം പൈസ മുൻപേറ് തന്നെ അവർ വാങ്ങിയിരുന്നു. 4 മാസം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുകയാണ് അടുത്തൊരു 35,000 ഒരു കോഴ്സ് കൂടെ ഉണ്ട്. അതോട് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിരിക്കും, 100% ഒരു ഭയങ്കരമായിരിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ തട്ടിപ്പിൻ്റെ വ്യാപ്തി നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലായത്. അപ്പോൾ ദയവായി തരം തട്ടിപ്പുകളിൽ ഇനി ഇതിൽ നിങ്ങൾ പെടാതിരിക്കുക. കാരണം ആദ്യമൊക്കെ നല്ല രീതിയിൽ ഭയങ്കര മസാജിങ്, ആഴ്ചയിൽ ഒരു പ്രാവശ്യം മസാജിങ്ങും പരിപാടിയും എന്താ പറയുക വിചിത്രമായ എണ്ണയും കാര്യങ്ങളൊക്കെ എത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. പോയപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ മസാജിൻ്റെ അളവ് കുറഞ്ഞു. പിന്നെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കുറേ ഗുളികയും ക്യാപ്സൂളും എന്തോ ഉടച്ചക്കറൊക്കെ ആയിരുന്നു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരണത്തിലുള്ള തട്ടിപ്പുകൾ ഇന്നും അവർ നിർവാഹം തുടരുകയാണ്. അതുപോലെ തന്നെ പല ആൾക്കാരുമുണ്ട് കൺസൾട്ടിങ് ഫീസായിട്ടും അവരുടെ പോക്കറ്റിലേക്ക് ലക്ഷങ്ങളും കോടികളുമാണ് ഓരോ വർഷം ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതുമൂലം അനുഭവിക്കുന്ന അതായത് നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്കും അല്ലെങ്കിൽ മാനസികതകൾക്കും നമ്മൾ തന്നെയാണ് കാരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ആർജിച്ചെടുത്ത ഒരു സംഗതി, വളരെ വിജയകരമായി സ്വന്തം തലയിൽ പ്രവർത്തിയമാക്കിയ ഒരു സംഗതിയാണ് നിങ്ങളുടെ മുമ്പിൽ അതിൽ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 6 മാസം ഞാൻ ആദ്യമേ പറഞ്ഞു കൊണ്ടിട്ട് ഇന്ന് ഇത് തുടങ്ങിക്കഴിഞ്ഞ് നാളെ തന്നെ അല്ലെങ്കിൽ 1 ആഴ്ച കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആർത്ത് നിങ്ങൾക്ക് തല അതായത് കഷ്ണിയായ തലയിൽ അല്ലെങ്കിൽ മുടി പൊഴിച്ചിലും കൂടെ കഷ്ടപ്പെടുന്നവരുടെ തലയിൽ പനങ്കുല പോലെ മുടി വരും എന്നുള്ളതല്ല പറയുന്നത്. ഒരു 6 മാസം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സന്മനസ്സും ക്ഷമയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിഞ്ഞു പോയ മുടി നിങ്ങൾക്ക് തിരികെ പിടിക്കാം. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഇനി കൊഴിയാനിരിക്കുന്ന മുടിയെ കൊഴിയുക, അതായത് മുടി കൊഴിയുന്നില്ലെന്ന് തീർച്ചയായിട്ടും സംരക്ഷിക്കുകയും ചെയ്യാം. ആദ്യമായിട്ട് 3 കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. 4 കാര്യങ്ങളുണ്ട്. 4-ാമത്തെ കാര്യം, നിങ്ങൾ 6 മാസം ഇത് ചെയ്യാൻ സന്നദ്ധനാവുകയാണെങ്കിൽ അല്ലെങ്കിൽ സന്നദ്ധനാണെങ്കിൽ വിജയിച്ചു എങ്കിൽ ആ 4-ാമത്തെ മാർക്കും മറ്റൊരു വീഡിയോയിലൂടെ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യഘട്ടത്തിൽ അതായത് പല രീതിയിൽ പാരമ്പര്യമായ രീതിയിലായാലും മുടി കൊഴിച്ചിൽ കൂടെ കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കഷ്ടി മൂലം കഷ്ടപ്പെടുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരുടെയും പൂർണ്ണമായ രീതിയിൽ ഒരുപക്ഷെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ കൂടിയും ഉള്ള മുടിയെ നമുക്ക് സംരക്ഷിച്ചുകൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സാധിക്കും. ആദ്യമായിട്ട് ഇതിന് ചെയ്യേണ്ടത് നമ്മൾ നിസ്സാരമെന്ന് കഴുകി തള്ളി കളയുന്ന വേപ്പിലയാണ്, അതായത് വേപ്പ് നീമ്.
വേപ്പ്, വേപ്പെണ്ണ എന്നൊക്കെ പറയുന്ന വേപ്പിൻ്റെ മരം, വേപ്പ് മരത്തിൻ്റെ ഇലകളെയാണ് നമ്മൾ ആദ്യമായിട്ട് ആശ്രയിക്കാൻ പോകുന്നത്. അതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്കറിയാം വേപ്പിൻ്റെ മരത്തിൻ്റെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണ്ടിൽ രണ്ട് ഭാഗത്തായിട്ട് കുറേയേറെ ഇലകൾ, അതായത് രണ്ട് സൈഡിലുമായിട്ട് 10-15 മുകളിലെ ഇലകൾ രണ്ട് സൈഡിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇലകൾ ഉണ്ടാകുന്നത്. അത്തരം രണ്ട് തണ്ട് ഇലകൾ എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ ഇത് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളപ്പിക്കുന്നത് നന്നായിട്ട് തിളങ്ങുക, അതായത് അത് പിച്ച് കീറി അതിനകത്ത് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് കൂടുതൽ നേരം തിളപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ കട്ട് നന്നായിട്ട് വെള്ളത്തിൽ തിളക്കാനുവദിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം റെഡിയായത് അതിന് മുന്നേ തന്നെ നമ്മൾ ഇത് ഈ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സംഗതികൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ കുളിക്കുമ്പോൾ ഉപയോഗിക്കാനാണ് ഇത് നമ്മൾ തയ്യാറാക്കി വയ്ക്കുന്നത്. അപ്പോൾ അതിക്ക് മുന്നേ പകൽ സമയങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന, ഇതിനോടനുബന്ധിച്ച് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യം ചെയ്യേണ്ടത് പകൽ സമയത്ത് സവോള, ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ട് അതിൻ്റെ പുറത്തെ തുള്ളി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് പുതുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ നമ്മൾ ചട്നിയും കാര്യങ്ങളും അരയ്ക്കാൻ ഉപയോഗിക്കുന്ന അതിൽ ചെറിയ ജാറിൽ ഒന്ന് കറക്കിയെടുക്കുക, ഒന്നോ രണ്ടോ പ്രാവശ്യം കറക്കിയെടുക്കുക. കറക്കിയെടുത്തിട്ട് ഒരു അരിപ്പയില് അരിച്ച് നമുക്ക് ആവശ്യമായ ഒരു ടേബിൾ സ്പൂണോളം നമുക്കതിനകത്ത് അതിൻ്റെ നീര് നമുക്ക് പിഴിഞ്ഞെടുക്കുക. ആ നീര് നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. ഇതാണ് നമുക്ക് പകൽ സമയം ചെയ്യുന്നത്. അപ്പം തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് ചെറുതായിട്ട് മസാജ് ചെയ്യുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. അത് ഒരു ഏകദേശം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ തലയിലത് ഇരിക്കാൻ അനുവദിക്കുക. അതിനുശേഷം നമുക്കത് കഴിക്കാം. ഇതാണ് ഒന്നാമത്തെ മാർഗം. രണ്ട്, എല്ലാ അങ്ങാടിക്കളകളിലും നമുക്ക് ശുദ്ധമായ കാസ്റ്റർ ഓയിൽ, അതായത് ആവണക്കെണ്ണ ലഭ്യമാണ്. ഈ ആവണക്കെണ്ണ വാങ്ങിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന വേപ്പിൻ്റെ കാര്യം പറഞ്ഞു, നീം. ഈ നീം ഓയിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഈ നീം ഓയിലും വാങ്ങും. ഈ വേപ്പെണ്ണയും, അതായത് ആവണക്കെണ്ണയും, ഇത് സമാസം ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ രണ്ടും സമാസം യോജിപ്പിച്ച് രാത്രി സന്ധ്യാസമയങ്ങളിൽ നമ്മളെപ്പോഴാണ് കുളിക്കുന്നത്, ആ സമയത്ത് കുളിക്കുന്നതിന് ഒരു 1.5 മണിക്കൂർ മുമ്പ് രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ നന്നായിട്ട് യോജിപ്പിച്ച് മസാജ് ചെയ്യും. ഇതൊരു 1.5 മണിക്കൂർ ഏറ്റവും കുറഞ്ഞ് തലയിൽ ഇരിക്കാൻ ഇരിക്കും. അതിനുശേഷം കുളിക്കുമ്പോൾ എന്തെങ്കിലും മയിലാട്ടുള്ള ഷാമ്പു അല്ലെങ്കിൽ കുളിക്കുന്ന സോപ്പ് ഉപയോഗിച്ചത് കഴുകി കഴുകിക്കളഞ്ഞ് കുളിയും കഴിഞ്ഞ് തല തുളർത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ കരുതിയ, അതായത് വേപ്പില ഉപയോഗിച്ച് തറയാക്കിയ വെള്ളം, അത് ഒരു ചെറിയ കപ്പ്, അതായത് ഒരു ചായക്കപ്പ്, ചായക്കപ്പിൻ്റെ അളവിലോ അല്ലെങ്കിൽ ഒരു 1.5 കപ്പിൻ്റെ അളവിലോ 1.5 കപ്പ് ചായക്കപ്പിൻ്റെ 1.5 കപ്പിൻ്റെ അളവിലോ എടുത്തതിന് ശേഷം നമ്മൾ തല തുളർത്തിയതിന് ശേഷം ഒരു ബക്കറ്റിലേക്ക് എടുക്കുക. നമ്മൾ കുളിച്ച ബക്കറ്റ് കാലിയാക്കി അതിലേക്ക് തന്നെ തല കുളിച്ച് കുടിച്ചു ആ വെള്ളം കപ്പിലോ മറ്റോ ഒഴിച്ചുകൊണ്ട് തല കഴുകുക. അത് ആവർത്തിച്ച് കഴുകാൻ പറ്റും. അത് 1.5 കപ്പ് ഉള്ളെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കഴുകുന്ന തലയിൽ ഒഴിച്ചതിന് ശേഷം ആ വെള്ളം നമ്മൾ ബക്കറ്റിൽ തന്നെ പിടിക്കുകയാണെങ്കിൽ അത് തന്നെ വീണ്ടും ഉപയോഗിച്ച് നമുക്ക് വീണ്ടും കഴുകാം. ഒരു 4 ഇഞ്ച് ആവർത്തി ആ വെള്ളം തന്നെ ഉപയോഗിച്ച് അത് കഴുകുക. കഴുകിയതിന് ശേഷം നന്നായിട്ട് തല തുളക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ആദ്യം പകൽ സമയങ്ങളിൽ സവോള നീര് തലയിൽ തിരിച്ചു പിടിപ്പിക്കുക, അതിനുശേഷം കഴുകിക്കളയുക, വൈകുന്നേരം കുളിക്കുന്നതിന് മുമ്പായിട്ട് വേപ്പെണ്ണയും സമം ആവണക്കെണ്ണയും ചേർത്തിട്ട് തലയിൽ യോജിക്കുന്നു. മസാജ് ചെയ്തതിന് ശേഷം കഴുകിക്കളഞ്ഞ് കുളിക്കുക. കുളിക്കിയ ശേഷം തല തുവർത്തിയതിന് ശേഷമാണ് തല തുവർത്തിയ തലയിലായിരിക്കും നമ്മൾ പകലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വേപ്പിലയുടെ ചൂടാക്കിയ ആ വെള്ളം ഉപയോഗിച്ച് തല കഴുകുന്നത്. തല കഴുകി നമുക്ക് തല നന്നായിട്ട് തുടയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ളു കുറഞ്ഞ മുടിയുള്ളവരെ സംബന്ധിച്ചും ഇത് തേച്ചതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം തന്നെ അന്നേരം തന്നെ തല ഉണങ്ങിയതിന് ശേഷം നമുക്ക് അന്നേരം തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും മുടിക്ക് നല്ല ഉള്ളുള്ളതായിട്ട് നമുക്ക് ഫീലാവും. നമുക്ക് മാത്രമല്ല കാണുമ്പോൾ നമുക്ക് പുറത്ത് കാണുന്നവർക്കും ഫീലാവും. അപ്പോൾ ഈ സംഗതികൾ തുടർച്ചയായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യുക. ഒരു 1 മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം അതിൻ്റെ നമുക്ക്, അതായത്
ഒരു മാസം എന്നല്ല 15 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കത് മുടി കൊഴിയുന്നവരെ സംബന്ധിച്ച് അതിൻ്റെ ആവൃത്തി, അതായത് ദിവസം വളരെയധികമായിട്ട് കൊഴിഞ്ഞു പോയി പോയിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവൃത്തി കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഒരു ഒന്ന് മുതൽ 2 മാസം കൊണ്ട് തന്നെ അതിന് നല്ല പ്രകടമായ വ്യത്യാസമുണ്ടാകും. 3 മാസം കൊണ്ട് ഏകദേശം തീർച്ചയായും പൂർണ്ണമായിട്ടും മുടി കൊഴിച്ചിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിലയ്ക്കുന്ന ഒരവസ്ഥയിലേക്കും വരും. 6 മാസം തുടർച്ചയായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സെൻമനസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്യാരണ്ടിയാണ് റിസൾട്ട്. അപ്പോൾ 6 മാസം ചെയ്യാം. ആ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് റിസൾട്ട് ഉണ്ട് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും ഈ ഡെയിലി എന്നുള്ള ആവൃത്തി കുറച്ചുകൊണ്ട് ആഴ്ചയിൽ 1-2 തവണയാക്കിക്കൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യാം. കാരണം ഇത് മുടിക്ക് വളരെ നല്ലതാണ്. ഉള്ള മുടി നിലനിൽക്കുകയും നന്നായിട്ട് തല കഴിച്ചു വളരുകയും ചെയ്യും. ഇത് നിലനിർത്താനായിട്ട് ഇതിനോട് അനുബന്ധിച്ച് ഒരു എണ്ണയും കൂടെ എൻ്റെ നിരീക്ഷണത്തിലൂടെ ഞാൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് മറ്റൊരു വീഡിയോയിൽ ചെയ്യുക. അപ്പോൾ ഇത് ക്ഷമയോടുകൂടി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കുള്ള 200% റിസൾട്ട് തരുന്ന ഒരു സംഗതിയാണ്. അതായത് ഈ ടിവിയുടെ പത്രമാധ്യമങ്ങളിലും മറ്റും നമുക്ക് എണ്ണ അത് അത് ആ എണ്ണ ഈ എണ്ണ എന്ന് പറഞ്ഞ നിസ്സാര 100 മില്ലി എണ്ണയ്ക്ക് 100, 300, 500 രൂപ വില വാങ്ങുന്ന വമ്പൻ വൻകിട ബ്രാൻഡുകളുടെ പരസ്യത്തിന് പുറകെ പോകാതെ നമ്മുടെ തുടിയിൽ തന്നെ നമുക്ക് കിട്ടാവുന്ന നിസ്സാരമായ ഈ സംഗതികൾ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു മുടക്കുമുതലോ വലിയ മുടക്കുമുതലോ കാര്യങ്ങളോ കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ മുടിയെ സംരക്ഷിക്കാനും പറ്റും, കഷ്ണത്തിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് തോന്നുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ നമസ്കാരം പറയും.